ഹൈബ്രൻസ് മ്യൂഷിഫാൻ്റെ എല്ലാവർക്കും ഡാമ്പോളിലേക്ക് സ്വാഗതം. അങ്ങനെ ഐ എസ് എൽ ഈ സീസണിലെ പ്ലേ ഓഫ് ടോപ്പ് സിക്സ് ടീമുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. ആദ്യം തന്നെ യോഗ്യത നേടിയ മുംബൈ സിറ്റി എഫ് സിയും ഹൈദരാബാദും, പിന്നീട് യോഗ്യത നേടിയ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ എം ബിയും ബി എഫ് സിയും. ഇപ്പോൾ ഗോവയോ അല്ലെങ്കിൽ ഒഡീഷ എഫ് സിയോ ആരെന്ന തീരുമാനത്തിൽ ഒഡീഷ എഫ് സി കയറിയിരിക്കുന്നു സിക്സ്ത് ടീമായിട്ട്. ഏതായാലും ഒഡീഷ എഫ് സി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടോപ്പ് സിക്സിലേക്ക് ഒരു യോഗ്യത, അല്ലെങ്കിൽ പ്ലേ ഓഫ് ടോപ്പ് സിക്സ് എന്നല്ല, പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നത്. ലാസ്റ്റ് മാച്ചിൽ അവർക്ക് വിജയിച്ച് അവരുടെ കാണികളുടെ മുമ്പിൽ ഒരു ടോപ്പ് സിക്സ് ഉറപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ തോറ്റു. ഗോവയ്ക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, കാരണം ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ സ്ലോട്ട് കിട്ടിയേനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബി എഫ് സി ആയിരുന്നു എതിരാളികൾ. ബി എഫ് സി നമുക്കറിയാം ബാക്ക് ടു ബാക്ക് മാച്ചസ് വിജയിച്ച് നിൽക്കുകയാണ്. എന്തായാലും അവർക്കെതിരെ പിടിച്ചു നിൽക്കാനായില്ല. ഗോവ അങ്ങനെ തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണ ഈ പ്ലേ ഓഫ് കളിക്കാതെ പുറത്താകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ അറിയേണ്ടത് ആരൊക്കെയായിരിക്കും ടോപ്പ് ഫോറിലെത്തുക എന്നുള്ളതാണ്. കാരണം മൂന്നും നാലും സ്ഥാനങ്ങൾ നിർണയിക്കേണ്ടതുണ്ട്. മുംബൈയും ഹൈദരാബാദും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ മൂന്നും നാലും സ്ഥാനം, ഇപ്പം ബി എഫ് സി ഏതാണ്ട് ടോപ്പ് ഫോർ ഉറപ്പിച്ച പോലെ തന്നെയാണുള്ളത്. ഏതാണ്ടെന്നല്ല, ഉറപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ടോപ്പ് ഫോറിലെത്തണമെങ്കിൽ അടുത്ത മാച്ച് എ ടി കെ എം ബി തോൽക്കുകയോ ഡ്രോ ആവുകയോ ചെയ്തിട്ട് അടുത്ത മത്സരത്തിൽ നമുക്ക് ജയിക്കണം, അല്ലെങ്കിൽ എ ടി കെ എം ബി ആ മാച്ച് ഡ്രോ ആയിട്ട് നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കണം. അല്ലാതെ നമ്മൾ അവരും ജയിച്ചിട്ട് ജയിക്കുവാണെങ്കിൽ നല്ലൊരു ഗോൾ ഡിഫറൻസിലൊക്കെ ജയിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ബി എഫ് സിയെ മറികടക്കാനായിട്ട് പറ്റത്തുള്ളൂ ഗോൾ ഡിഫറൻസിൽ. ഇത് കാരണം ബി എഫ് സിയുടെ നാലാണ്, നമുക്ക് ഒന്നാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മൂന്ന് ഗോളുണ്ടെങ്കിലും ജയിച്ചാലേ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിവേ, ഈ ഒരു മാച്ചിൽ ഇപ്പോൾ ശിവശക്തിയാണ് രണ്ട് ഗോൾ സ്കോർ ചെയ്തത്. ആറ് ഗോളായിട്ട് ബി എഫ് സിയുടെ ടോപ്പ് സ്കോറായി കഴിഞ്ഞു. ആറ് ഗോള് രണ്ട് അസിസ്റ്റ്, വട്ട എയ്യർ. കാരണം ഒരു യങ് പ്ലെയറാണ്, നാഷണൽ ടീമിലേക്ക് കോളപ്പ് എന്താണെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ടീം മാച്ചൊക്കെ അവിടെ കളി കാണാനുണ്ടായിരുന്നു. ഇതാണെങ്കിലും ഇനി കൊൽക്കത്ത ഡേർബി വരാനുണ്ട്, അതുപോലെ തന്നെ കെ ബി എഫ് സിയുടെ മാച്ച് വരാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെന്നൈയും നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ഒരു മാച്ചുണ്ടെന്ന് തോന്നുന്നു നാളെ എന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെയാണ്. ഏതായാലും ദാറ്റ്സ് ഇറ്റ്, പ്ലേ ഓഫ് സ്ഥാനങ്ങൾ നിർണയിക്കപ്പെടുന്നു. അതൊക്കെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻസ് എഴുതുക. മറ്റൊരു ആക്കാൻ തന്നെ ഞാൻ നിഷാൻ സനിയ.